ബസ് പോകുന്നുണ്ടോ? ഇല്ല, ഞാൻ പാവപ്പെട്ട അമ്മച്ചിമാരുടെയും അവരുടെയൊക്കെ കൂടെ ഇതായി. കോൺഗ്രസ്കാരിയാണോ? സർക്കാർ പറയുന്നത് ഈ ഇടതുപക്ഷക്കാരൊക്കെ പറയുന്നത് കറക്റ്റാ. ഈ പ്രതിപക്ഷ പാർട്ടികളെല്ലാം കൂടെ ആളുകളെ തിരിച്ചു വിടും. ഞാൻ കോൺഗ്രസ്കാരി, അതിന് CPM അങ്ങനെയുള്ള ഒരു ആൾക്കാരുടെ കൂടെ അല്ലല്ലോ നമ്മൾ കൂടെ. നമ്മളെല്ലാവരുടെ കൂടെ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ തെരഞ്ഞെടുക്കപ്പെട്ട് അങ്ങനത്തെ ഒരു ആധിപത്യ ആളെ ജനാധിപത്യം. പിന്നെ അവരങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. നമ്മളിപ്പോ കോൺഗ്രസ്കാർ ഇപ്പൊ CPM നമുക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ അവരുടെ കൂടെ നിൽക്കും. ഒരു ചോദ്യം ചോദിക്കട്ടെ, ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രി ആയിട്ടിരുന്നപ്പോഴായിരുന്നു കേരളയിൽ വന്നെങ്കിൽ നിങ്ങൾ സമരം ചെയ്യുമായിരുന്നു? സമരം ചെയ്യും. നമ്മൾ കേരളയിൽ അങ്ങനെ ഉമ്മൻചാണ്ടി കൊണ്ടുവരൂല്ലല്ലോ. ഉമ്മൻചാണ്ടി സാർ അങ്ങനെ വിവരമില്ലാത്ത പണി ചെയ്യത്തില്ലല്ലോ. പിണറായി വിജയൻ സഹാവ് ഒട്ടും വിവരമില്ലാത്ത മനുഷ്യനാണ് പിണറായി വിജയൻ. ഇല്ല, ഒരു തരുമ്പ് വിജയൻ ഇതില്ല. തെറ്റല്ലേ സംബോധനായി? ഈ പിണറായി വിജയൻ ഒരു കഴിവില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ ഇന്ത്യയിലെ കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട് 2 വർഷം അടുപ്പിച്ച് നിങ്ങളുടെ വോട്ടാണല്ലോ. മുഖ്യമന്ത്രി ആവാനുള്ള യാതൊരു ഇതും പിണറായി വിജയൻ ഇല്ല. ഇല്ല, ശരി. ആരുടെ വോട്ട് കൊണ്ട് കേരളത്തിൽ കൊറേ ആൾക്കാർക്ക് കിറ്റും കൊടുത്തു, കൊറേ ആൾക്കാർ ഇത് ജലപ്രളയത്തില് വീട് നഷ്ടപ്പെട്ടവർക്ക് ഒരു വീട് കൊടുക്കാതെ കേരളയിൽ കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ചോദ്യം അതല്ല. പിന്നെ എന്റെ ചോദ്യത്തിന് കൃത്യമാണ്. 5 വർഷം പിണറായി വിജയൻ ഭരിച്ചു. അവിടെ പ്രളയം ഉണ്ടായി, അതെല്ലാം അങ്ങേര് മുക്കി താത്തി അങ്ങേരുടെ കുടുംബത്തേക്ക് കൊണ്ടുപോയി. രണ്ടാമത് എന്തുകൊണ്ട് അങ്ങേരെ തന്നെ നിങ്ങൾ അധികാരത്തിലേക്ക്? ഹായ്, നിങ്ങൾ കേരളത്തിൽ എത്ര ആൾക്കാരുണ്ടായിരുന്നു? ആൾക്കാരുണ്ടെങ്കിലും ഞാൻ അനൂപ് ജക്ക MLA വോട്ട് ചെയ്ത പറയുന്ന കേക്ക് അനൂപ് പറയും. അനൂപ് ജാക്കോ എന്ന് പറഞ്ഞു മൊക്കല്ലേ? ഞാനിത് പറയുന്നത് ഞാൻ ചോദിക്കാം ഒരു കാര്യം കൂടെ അങ്ങ് ചോദിക്കാം. അനൂപ് ജാക്കോ എന്ന് പറഞ്ഞ ഒരു MLA നമ്മുടെ കേരളത്തിലെ ഏറ്റവും ഏറ്റവും നല്ല MLA ആണ്. അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങേർ വോട്ട് ചെയ്തത്? ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട് അങ്ങേർക്ക്. എന്തുകൊണ്ടത് വിവരമില്ല? അശേഷം വിവരമില്ല. വിവരമുള്ള ആളാണെങ്കിൽ ഇതുമാണ് നമ്മൾ ഇപ്പം ഈ അമേരിക്ക പോയിട്ട് ഇപ്പൊ അയാള് ക്യാൻസറിന് ചികിത്സ നടന്നില്ലേ? മൂന്നാറിൽ ആ ക്യാൻസറിന്റെ ഓഫീസ് ഹോസ്പിറ്റൽ മൂന്നാറിൽ വരാനിട്ട് അവരിവിടെ സമരം ചെയ്തിട്ടാണ് അവരിവിടെ നിന്ന് ഓടിച്ചത്. പിന്നെ അയാൾ എന്തുകൊണ്ട് അമേരിക്കക്ക് പോയി? അങ്ങേർക്ക് വിദേശത്തൊന്നും വേണ്ടെന്നല്ലേ പറഞ്ഞത്? പിന്നെ അങ്ങേരെന്തിനു വിദേശത്ത് പോയി? അങ്ങേര് ചികിത്സ നടന്ന എന്തിനാ? ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.